നമ്മൾ കുറച്ച് ദിവസങ്ങളിലായി വാദപ്രശ്നങ്ങളെ പറ്റിയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന ത്രിദോഷങ്ങളിലൊന്നായ വാദം അതിൻ്റെ സമാവസ്ഥയിൽ നിന്നും വർദ്ധിക്കുമ്പോൾ ഉടലെടുക്കുന്ന രോഗാവസ്ഥയാണ് വാദരോഗമെന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് രക്തവാദത്തെപ്പറ്റി വളരെ വിശദമായി അറിയാം. സാധാരണ വാദ പ്രശ്നങ്ങൾ മധ്യവയസ്കരിലാണ് കൂടുതലായും കണ്ടു തുടങ്ങുന്നത്. എന്നാൽ രക്തവാദത്തിന് അങ്ങനെയൊരു പ്രായഭേദമില്ല. കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവരിൽ വരെ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു വാദപ്രശ്നമാണ് രക്തവാദം. രക്തവാദ രോഗികളിൽ പ്രധാനമായും കാണുന്ന ലക്ഷണമെന്നത് കൈകളിലെയും കാലുകളിലെയും ചെറിയ സന്ധികളിലുണ്ടാകുന്ന നീരും വേദനയുമാണ്. ഇത് പിന്നീട് രോഗതീവ്രത കൂടുന്നതിനനുസരിച്ച് വലിയ സന്ധികളെയും ബാധിച്ചു തുടങ്ങും. നീരും വേദനയും കൂടാതെ സന്ധികളിൽ ചുവപ്പ് നിറമോ അല്ലെങ്കിൽ നീല നിറമോ കാണും. അതിനോടൊപ്പം സന്ധികളിൽ ചൂട് അനുഭവപ്പെടുകയും ചെയ്യും. ഇടവിട്ട് ചെറുതായി പനിയും ഉണ്ടാകാം. തലവേദന, അരുചി, വിശപ്പില്ലായ്മ ഇതൊക്കെ ഈ രോഗത്തിൻ്റെ ഭാഗമായിട്ടും ഉണ്ടാകാം. ഇത് ഈ രോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളുമാണ്. പാരമ്പര്യം എന്നത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഈ പ്രശ്നമുണ്ടെങ്കിൽ നമുക്കും ഇത് വരുവാനുള്ള സാധ്യത ഏറെയാണ്. കൂടാതെ നമ്മുടെ ജീവിതശൈലിയിൽ വരുന്ന വ്യത്യാസങ്ങളും രക്തവാദത്തിൻ്റെ പ്രധാന കാരണങ്ങളാണ്. രക്തവാദ രോഗികൾ അവരുടെ ഭക്ഷണക്രമത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. കൂടുതൽ ചൂടുള്ള ആഹാരവും കൂടുതൽ തണുപ്പുള്ള ആഹാരവും ഒഴിവാക്കണം. ചൂട് കൂടുതലായാൽ ശരീരത്തിൽ പിത്തദോഷം വർദ്ധിക്കുകയും തണുപ്പ് കൂടുതലായാൽ വാതദോഷം വർദ്ധിക്കുകയും ചെയ്യും. ഇത് രക്തവാദ രോഗലക്ഷണങ്ങൾ കൂടുന്നതിൻ്റെ കാരണമാകാം. അതുകൊണ്ട് അധികം ചൂടുള്ളതും അധികം തണുപ്പുള്ളതുമായ ആഹാരങ്ങൾ കഴിക്കുന്നത് നല്ലതല്ല. അതായത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ഉപയോഗിക്കുന്ന ഐസ്ക്രീം, കൂൾ ഡ്രിങ്ക്സ് എന്നിവയെല്ലാം പൂർണ്ണമായും ഒഴിവാക്കണം. കൃത്യമായ ഉറക്കവും ഈ രോഗത്തിൻ്റെ പരിഹാരത്തിന് വളരെ അത്യാവശ്യമാണ്. രാത്രി 8 മണിക്കൂർ കൃത്യമായി ഉറങ്ങുവാൻ ശ്രമിക്കുക. പകലുറക്കം ഒട്ടും നല്ലതല്ല. കുളിക്കുന്നതിന് ഇളം ചൂടുവെള്ളം ഉപയോഗിക്കേണ്ടതാണ്. രക്തവാദ രോഗികളിൽ പിത്തദോഷം വർദ്ധിച്ചിരിക്കുന്നതിനാൽ അച്ചാറുകൾ, തൈര്, വെണ്ണ, നെയ്യ് എന്നിവയൊക്കെ ഒഴിവാക്കണം. രക്തവാദ രോഗികളിൽ വിശപ്പ് അധികമായി ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൃത്യമായി ദഹിക്കുന്നതിനായി ഭക്ഷണത്തിനോടൊപ്പം പുളി അധികമില്ലാത്ത മോരുൾപ്പെടുത്താം. അതുപോലെ ദഹനം കൃത്യമായി നടക്കുവാൻ രസം ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ അധികം എരിവോ പുളിയോ ഒന്നും തന്നെ പാടില്ല. രക്തവാദ രോഗികൾക്ക് ഭക്ഷണത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്താം എന്ന് ചോദിച്ചാൽ പച്ചക്കറികളെല്ലാം തന്നെ കഴിക്കാം. അതായത് വാഴപ്പിണ്ടി, പടവലങ്ങ, പച്ചപ്പയർ, ബീൻസ്, മുരിങ്ങയ്ക്ക, കുമ്പളങ്ങ, വെള്ളരിക്ക, ചീര, മുരിങ്ങയില, കാബേജ്, കോളിഫ്ലവർ, നേന്ത്രക്കായ എന്നിവയെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. വഴുതനങ്ങ അധികം ഉപയോഗിക്കാതെ ഇരിക്കുക. നോൺ വെജ് നിർബന്ധമായുള്ളവർക്ക് പുഴമീൻ ചെറിയ അളവിൽ കഴിക്കാം. എന്നാൽ ഇത് വറുത്ത് ഉപയോഗിക്കാതിരിക്കുക. എണ്ണയുടെ അളവ് നമ്മുടെ ശരീരത്തിൽ അധികമായി ചെന്നാൽ അത് പിത്തം വർദ്ധിക്കുന്നതിനും രക്തദൂഷ്യത്തിനും കാരണമാകും. നോൺ വെജ് അധികം ഉപയോഗിക്കാതെ ഇരിക്കുന്നത് തന്നെയാണ് നല്ലത്. കടൽ മത്സ്യങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇവയ്ക്ക് ഉപ്പുരസം കൂടുതലായിരിക്കും. ഇതും ഈ ദോഷം വർദ്ധിക്കുന്നതിന് കാരണമാകും. ബീഫ്, ചിക്കൻ എന്നിവയൊക്കെ രോഗതീവ്രത കുറയ്ക്കുന്നത് വരെ പൂർണ്ണമായും ഒഴിവാക്കുക. ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പ്, റാഗി എന്നിവ കൊണ്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം. ഭൂമിക്കടിയിലുണ്ടാകുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളായ ചേമ്പ്, ചേന, മരച്ചീനി, കൂർക്ക എന്നിവ രക്തവാദ രോഗികൾ കഴിവതും ഒഴിവാക്കി നിർത്തണം. ഇവ വാദത്തെ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകാം. പരിപ്പ് വർഗ്ഗങ്ങളിൽ ചെറുപയർ കഴിക്കാവുന്നതാണ്. അതുപോലെ മുതിര കഴിക്കുന്നതും നല്ലതാണ്. ഒത്തിരി തണുപ്പുള്ള മുന്തിരിപ്പഴം, ചെറുപഴം, തണ്ണിമത്തൻ, കുക്കുംബർ എന്നിവയൊക്കെ അധികം അളവിൽ ഉപയോഗിക്കുന്നത് നല്ലതല്ല. ഇതൊക്കെ നമുക്ക് ഇടയ്ക്ക് കഴിക്കാവുന്നതാണ്. നിത്യേന കഴിക്കുന്ന ശീലം ഒഴിവാക്കുക. പുളി കൂടുതലായിട്ടുള്ള സിട്രസ് ഫ്രൂട്ടുകൾ പൂർണ്ണമായും ഒഴിവാക്കി നിർത്തേണ്ടതാണ്. ഓറഞ്ച്, നാരങ്ങ, അധികം പുളിയുള്ള മാങ്ങ എന്നിവയൊക്കെ ഒഴിവാക്കി നിർത്തുന്നതാണ് നല്ലത്. സിട്രസ് ഫ്രൂട്ടുകൾ അധികമായി കഴിക്കുന്നത് വേദനയും നീരുമൊക്കെ കൂടുന്നതിന് കാരണമാവും. കുടിക്കുന്നതിന് ചെറു ചൂടുവെള്ളം തന്നെ ഉപയോഗിക്കാം. തണുപ്പ് അധികം ഉപയോഗിക്കാതെ ഇരിക്കുക. രക്തവാദത്തിൻ്റെ പ്രശ്നമുള്ളവർ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ സൈഡ് സീറ്റിലൊന്നും ഇരുന്ന് യാത്ര ചെയ്യാതെ ഇരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പകലുറക്കം നിർബന്ധമായും ഒഴിവാക്കേണ്ടതാണ്. ഇത് നീർക്കെട്ട് കൂടുന്നതിന് കാരണമായി തീരും.
രക്തവാദത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങി രോഗനിർണയം നടത്തിക്കഴിഞ്ഞാൽ പലരും മാനസികമായി തളർന്നു പോകുന്നതായി കാണാറുണ്ട്. ഇത് രോഗതീവ്രത കൂടുന്നതിന് കാരണമായി തീരും. അതുകൊണ്ട് എപ്പോഴും മനോധൈര്യം കൈവിടാതെ ഇരിക്കുക. ശാന്തമായ മനസ്സോടും സന്തോഷത്തോടും കൂടിയിരിക്കുക. നമ്മൾ ഒരുപാട് ടെൻഷനാവുകയും സങ്കടപ്പെടുകയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്താൽ വാദം വർദ്ധിക്കുകയും വേദനയും നീർക്കെട്ടുമെല്ലാം കൂടുന്നതിനിത് കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ യോഗ, മെഡിറ്റേഷൻ എന്നിവ ശീലമാക്കുന്നതിന് ശ്രദ്ധിക്കുക. ഇത് മനസ്സന്തോഷത്തിന് വളരെ നല്ലതാണ്. ആയുർവേദത്തിൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് വളരെ ഫലപ്രദമായ ചികിത്സ തന്നെയുണ്ട്. പഞ്ചകർമ്മ ചികിത്സകളായ സ്വേദക്രിയകൾ രക്തവാദ പ്രശ്നങ്ങൾക്ക് കൂടുതലായി ഉപയോഗിച്ചു വരുന്നു. ധാന്യാമ്ലധാര, ധാന്യാമ്ലക്കിഴി എന്നിവയെല്ലാം അവയിൽ പ്രധാനപ്പെട്ടവയാണ്. ജോയിൻസിൽ കൊട്ടൻ ചുക്കാദി ചൂർണം, ജഡാമയാദി ചൂർണം തുടങ്ങിയ ലേപനങ്ങളൊക്കെ ഇടുന്നു. ഇത് സന്ധികളിലെ വേദനയും നീരും കുറയ്ക്കുന്നതിന് സഹായിക്കും. അതുപോലെ തന്നെ ചൂർണങ്ങൾ ഉപയോഗിച്ച് ശരീരം മുഴുവനും ഉദ്വർത്തനം ചെയ്യുന്നതും വളരെ ഫലപ്രദമാണ്. ഇതിലൂടെ ശരീരത്തിലെ കൊഴുപ്പിനെ ഇല്ലാതെയാക്കുവാൻ സാധിക്കും. ശരീരം മുഴുവനായി രക്തസഞ്ചാരവും വായു സഞ്ചാരവും വർദ്ധിക്കുകയും ചെയ്യും. അമിതമായി വണ്ണമുള്ളവരിലും മേദസ്സും കൊഴുപ്പും അടിഞ്ഞ് സന്ധികളിൽ നീർക്കെട്ടുള്ളവരിലുമാണ് ഉദ്വർത്തനം പ്രധാനമായും ചെയ്യുന്നത്. ജീവിത രീതിയിലും ഭക്ഷണക്രമത്തിലും കുറേയൊക്കെ മാറ്റങ്ങൾ വരുത്തിയാൽ മറ്റേത് വാദരോഗങ്ങളെ പോലെ തന്നെ രക്തവാദത്തെയും നമുക്ക് നല്ലൊരു പരിധിവരെ പരിഹരിച്ച് നിർത്തുവാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ അത് മറ്റുള്ളവരുടെ അറിവിലേക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.